നമസ്കാരം ഗുരുവായൂരപ്പന് കാണിക്കയായി ലഭിച്ച മഹീന്ദ്ര ധാർ എന്ന വാഹനത്തിൻ്റെ പുനർലേലമായിരുന്നു ഇന്ന് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തിനാണ് ലേലം ഉറപ്പിച്ചത് പുനർലേലം എന്ന് പറയുമ്പോൾ ഇതിനു മുന്നേ ഒരു ലേലം കൂടി ഉണ്ടായിരുന്നു എന്നാണല്ലോ അർത്ഥം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വെറും പതിനഞ്ച് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപ ആ വാഹനത്തിൻ്റെ അടിസ്ഥാന വില പതിനായിരം രൂപ മുകളിലേക്ക് കയറ്റി വിളിച്ച് ഒരു പ്രവാസി പയ്യൻ ഈ കാറ് അടിച്ചു മാറ്റാൻ ശ്രമിച്ചിരുന്നതാണ് അന്ന് വളരെയധികം വാർത്തയായിരുന്നു കാറ് ലേലം കൊണ്ടയാൾ ഒരു മുസ്ലിമായിരുന്നു അതുകൊണ്ട് ഈ എതിർപ്പുകൾ വെറും പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് കാണിക്കയായി ലഭിച്ച വാഹനം ലേലത്തിന് വിൽക്കാൻ ശ്രമിച്ച ക്ഷേത്ര ഭരണാധികാരികൾക്കെതിരെ ഉയർന്ന എതിർപ്പ് ആ എതിർപ്പുകളെ വർഗീയവൽക്കരിക്കാനാണ് ഇവിടുത്തെ ഇടതുപക്ഷ ചിന്തകരുൾപ്പെടെ ശ്രമിച്ചത് കാറിൽ ലേലം കൊണ്ടത് മുസ്ലിം ആയതുകൊണ്ട് ഹിന്ദു സംഘടനകൾ എതിർക്കുന്നു എന്നാണ് ഇവിടെ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നത് പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കണം പതിനഞ്ച് ലക്ഷം രൂപയാണ് ആ വാഹനത്തിൻ്റെ വിപണി വില അത് സമർപ്പിക്കപ്പെട്ടത് ഗുരുവായൂരപ്പനാണ് സമർപ്പിച്ചതാകട്ടെ ആ കാറിൻ്റെ നിർമ്മാതാക്കളായ മഹീന്ദ്രയുടെ ചെയർമാനും തീർച്ചയായും പതിനഞ്ച് ലക്ഷത്തിന് അത് ലേലം ചെയ്യുന്നതിൽ അനുചിതമില്ലേ ആർക്ക് തോന്നിയാലും അനുചിതം ആർക്ക് തോന്നിയാലും അതിൽ തെറ്റു പറയാനാവില്ല പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട് ആ ലേലത്തിൽ പങ്കെടുത്തിരുന്നത് ആദ്യ ലേലത്തിൽ പങ്കെടുത്തിരുന്നത് ഒരേ ഒരു വ്യക്തി മാത്രമായിരുന്നു അതിൽ ദുരൂഹതയുണ്ടായിരുന്നില്ലേ അതുകൊണ്ടാണ് ഹിന്ദു സംഘടനകൾ വിഷയത്തിൽ കോടതിയെ സമീപിക്കുന്നത് ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ് വീണ്ടും ലേലം നടത്താൻ ദേവസ്വം അധികാരികൾ തീരുമാനിച്ചത് ആദ്യം ഉയർന്ന എതിർപ്പിനെ ലേലം നിയമപരമായിരുന്നു ലേലം തീർച്ചയായും നടപടിക്രമങ്ങൾ പാലിച്ചാണ് നടത്തിയത് ഒരേ ഒരു വ്യക്തി മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെയുള്ള വാദഗതികളാണ് ദേവസ്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത് പക്ഷേ ഈ ലേലത്തിലെ കള്ളക്കളികൾ മനസ്സിലാക്കിയ ഹിന്ദു സംഘടനകൾ ഒടുവിൽ കോടതിയെ സമീപിക്കുന്നു കോടതി ഇടപെടലോടുകൂടി പുനർലേലം നടക്കുന്നു ആ പുനർലേലത്തിൽ ഏതാണ്ട് അരക്കോടിയോളം രൂപയാണ് ആ വാഹനത്തിന് ലഭിച്ചത് ഗുരുവായൂർ ദേവസ്വത്തിന് നഷ്ടപ്പെടുമായിരുന്ന ലക്ഷക്കണക്കിന് രൂപ ആവശ്യം വരുമ്പോൾ സർക്കാരിന് എടുത്തു കൊടുക്കേണ്ടതാണല്ലോ ഈ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പണപ്പെട്ടി എന്ന് പറയുന്നത് ആ പണപ്പെട്ടിയിലേക്ക് പത്തിരുപത് ലക്ഷം കൂടുതൽ കിട്ടിയപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ദേവസ്വം ഭരണാധികാരികളെ ആരെയെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കണം പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വെറും പതിനഞ്ച് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് വിറ്റുതുലയ്ക്കാൻ ശ്രമിച്ച ആ പവിത്രമായ വാഹനത്തിനാണിപ്പോൾ അരക്കോടി രൂപ ലഭിച്ചിരിക്കുന്നത് ചോദ്യം ചെയ്യേണ്ടത് ഏത് വലിയ ദേവസ്വമായാലും നമ്മൾ ചോദ്യം ചെയ്തേ മതിയാകും ഹിന്ദുക്കൾ ഈ ആദ്യ ലേലത്തിൽ തൃപ്തരായി മിണ്ടാതിരുന്നെങ്കിൽ ദേവസ്വത്തിന് നഷ്ടമാവുക ഈ ലക്ഷങ്ങളാണ് പത്തിരുപത് ലക്ഷം രൂപയാണ് പതിനഞ്ച് ലക്ഷത്തി പതിനായിരം രൂപയാണ് ആ ആദ്യം ലേലം കൊണ്ടയാൾ കൊടുത്തത് എന്ന് പറയുന്നുണ്ട് പക്ഷേ ആർക്കറിയാം സത്യത്തിൽ എന്താണ് എന്നതിനെക്കുറിച്ച് ചില കേട്ടുകേൾവികളൊക്കെയുണ്ട് ആദ്യം ലേലം കൊണ്ടയാൾ ആ പ്രവാസിയുടെ ഒരു സുഹൃത്ത് ഗുരുവായൂർ ദേവസ്വവുമായി അടുത്ത ബന്ധമുള്ളയാളാണ് അയാളാണ് വളരെ രഹസ്യമായി ഈ ലേലം നടത്തി കൊടുത്തത് ലേലത്തിനായി പങ്കെടുക്കാൻ വന്ന പലരെയും മടക്കി അയച്ചു അങ്ങനെ ഈ വാഹനം വെറും പത്തിൽ പതിനഞ്ച് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് ആ വ്യക്തി സ്വന്തമാക്കുകയായിരുന്നു ആർക്കറിയാം പതിനഞ്ച് ലക്ഷമാണോ കൊടുത്തത് എന്ന് ബാക്കി പണം ഈ ദേവസ്വം ഭരണാധികാരികൾ ചമഞ്ഞിരിക്കുന്നവരുടെ പോക്കറ്റിലേക്കാണോ പോയത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായും എന്തുകൊണ്ടാണ് ആദ്യ ലേലത്തിൽ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് അരക്കോടി രൂപ വിലയുള്ള ആ വാഹനത്തിന് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വിറ്റു തുലയ്ക്കാനായി അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒഴിവാക്കാനുള്ള സാഹചര്യം എന്താണ് എന്ന് അന്വേഷിക്കേണ്ടതല്ലേ ഒരു ഹിന്ദു മതസ്ഥാപനത്തിലേക്ക് വരേണ്ട ലക്ഷങ്ങളിങ്ങനെ ചോർത്തിക്കളഞ്ഞത് ആരാണ് ഇതെല്ലാം ഭാവിയിൽ ഉയരേണ്ട ചോദ്യമാണ് തീർച്ചയായും കാട്ടുകള്ന്മാരാണ് ഈ ആദ്യ ലേലത്തിന് പുറകിൽ ഉണ്ടായിരുന്നത് ഹൈക്കോടതിയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അരക്കോടി രൂപ ആ വാഹനത്തിന് ലഭിച്ചത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ വാഹനമാണ് ആ വാഹനത്തിൻ്റെ വിപണി വില അല്ല അതിൻ്റെ മൂല്യം ഭഗവാൻ സമർപ്പിക്കപ്പെട്ട വാഹനമാണ് അതും ആ വാഹനത്തിൻ്റെ നിർമ്മാതാക്കൾ തന്നെ സമർപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ മൂല്യം കണക്കാക്കാനുള്ള ബുദ്ധി എന്തുകൊണ്ടാണ് ഗുരുവായൂർ ദേവസ്വം ഭരിക്കുന്നവർക്ക് ഇല്ലാതെ പോയത് തീർച്ചയായും ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഊന്നിപ്പറയേണ്ടതുണ്ട് ഒന്ന് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ലക്ഷങ്ങളുടെ നഷ്ടം ഈ ഗുരുവായൂർ ദേവസ്വത്തിന് വരുത്തി വെച്ചുകൊണ്ട് ആദ്യ ലേലം നടത്തിയവർ ആരൊക്കെയാണ് അവരുടെ ഉദ്ദേശം എന്തായിരുന്നു അവർക്ക് അതിനെ അവരെ അതിന് പ്രേരിപ്പിച്ച ഘടകം എന്തായിരുന്നു ഇത് തീർച്ചയായും അന്വേഷണ വിധേയമാക്കേണ്ടതാണ് രണ്ടാമത്തെ കാര്യം ഗുരുവായൂർ ദേവസ്വം കയ്യോടെ പിടിക്കപ്പെടുന്നത് ഇതാദ്യമായിട്ടല്ല പത്ത് ലക്ഷം രൂപ പിണറായി വിജയൻ്റെ ഖജനാവിലേക്ക് എടുത്തു കൊടുത്തത് നമുക്കറിയാമല്ലോ അവിടെയും ഹിന്ദു സംഘടനകൾ കേസിന് പോയപ്പോഴാണ് കോടതിയെ സമൂ സമീപിച്ചപ്പോഴാണ് കോടതി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞു കഴിഞ്ഞു ആ പണം ഖജനാവിൽ നിന്ന് തിരികെ ക്ഷേത്രത്തിലേക്ക് അടയ്ക്കണം അത് ഭഗവാന്റെ പണമാണ് അത് സർക്കാർ ഖജനാവിലേക്ക് എടുക്കാൻ പാടില്ല എന്ന് ഈ നാട്ടിലെ നിയമങ്ങൾ ഉദ്ധരിച്ചു കൊണ്ടുതന്നെ കോടതി പറഞ്ഞതാണ് ഇതുവരെയും ചില്ലിക്കാശുപോലും തിരിച്ചടച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് പക്ഷേ അതിനെതിരെ അപ്പീൽ പോയതാരാണ് സർക്കാരല്ല ഗുരുവായൂർ ദേവസ്വമാണ് അപ്പീലും തള്ളിക്കളഞ്ഞിരിക്കുന്നു പക്ഷേ ഇപ്പോഴും ഈ പത്ത് ലക്ഷം രൂപ എടുത്തുകൊടുത്ത ഏമാന്മാർ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഭരണസമിതിയിൽ തന്നെ തുടരുന്നു അവിടെ ലഭിച്ച ഒരു വാഹനം അത് ആരുമറിയാതെ രഹസ്യമായി ലേലം ചെയ്ത് ഗുരുവായൂർ ദേവസ്വത്തിന് ലക്ഷക്കണക്കിന് രൂപ നഷ്ടമുണ്ടാക്കുകയും ലക്ഷക്കണക്കിന് രൂപ പോക്കറ്റിലേക്ക് അടിച്ചു മാറ്റുകയും ചെയ്ത വീരന്മാർ ഇപ്പോഴും ഗുരുവായൂർ ഭരണസമിതിയിൽ തുടരുന്നുണ്ട് അവരെ കണ്ടുപിടിച്ച് ക്ഷേത്രഭരണ സമിതിയിൽ നിന്നും പുറത്താക്കേണ്ടത് ഈ നാട്ടിലെ ഹിന്ദുക്കളുടെ ആവശ്യമല്ലേ വെബ്ഡെസ്ക് തത്തുമസ്